കഥകൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെയില്ല. പലപ്പോഴും നമ്മളെ ചില കഥകൾ നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്. ബിസിനസ്സിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കുഞ്ഞു കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരിക്കൽ ഒരു വ്യക്തി ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ദൂരം അദ്ദേഹം യാത്ര പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ധാരാളം കാടും മലയൊക്കെ കയറി പോകുമ്പോൾ ഒത്തിരി വെള്ളം ആവശ്യം വന്നു. കുറെ സമയം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്തൂടെ നടന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒട്ടും വെള്ളം കിട്ടാതെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും ചുറ്റും ആരുമില്ല, ഒത്തിരി കാടും മരങ്ങളും മാത്രമാണ്. ഒത്തിരി ആൾക്കാർ പോകുന്ന വഴിയിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത്, പക്ഷെ ആ സമയത്ത് ആരെയും അവിടെ കാണുവാനില്ല. അദ്ദേഹം അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി. പിന്നീട് നന്നായിട്ട് അദ്ദേഹത്തിന് ദാഹിച്ചു. അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് വളരെയധികം തോന്നിയിട്ട് അടുത്തൊന്നും വെള്ളം കിട്ടാനില്ല. അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, വെറുതെ ഇരുന്നാൽ പറ്റില്ല, എന്തായാലും ഈ വഴി വേറെയും ആൾക്കാർ വരും, ഞാൻ ഇപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ തളർന്ന് എവിടെയെങ്കിലും വീഴ്ന്നു പോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, മറ്റാരെങ്കിലും വരുന്ന സമയത്ത് മുന്നോട്ട് പോകാം. എന്തായാലും ആൾക്കാർ വരുന്ന സമയത്ത് അവർ നമ്മളെ സഹായിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വെള്ളം ചോദിച്ചാലോ മറ്റ് സാധനങ്ങൾ തന്നാലോ പെട്ടെന്നൊന്നും ചിലപ്പോൾ നമുക്ക് ആൾക്കാർക്കാണ് ഇത്രയും വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് ഓരോരുത്തരും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കരുതിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അടുത്ത ഒരാൾ വന്നിട്ടല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അദ്ദേഹം അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിൻ്റെ പാത്രം ബാഗ് നോക്കിയപ്പോൾ അതിനകത്തൊരു പാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു പാത്രം എടുത്തു. അതിനുശേഷം രണ്ട് മൂന്ന് കല്ലുകൾ തറയിൽ അടുക്കി വെച്ചു, ഒരു ചെറിയ അടുപ്പ് പോലെ അടുക്കി വെച്ചിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം അദ്ദേഹം കുറച്ച് അവിടെ കിടന്ന ചെടികളും മരങ്ങളൊക്കെ മരത്തിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ട് ഒരു തീ അദ്ദേഹം കൊളുത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം വെറും പാത്രം വെച്ചിട്ട് അദ്ദേഹം ജസ്റ്റ് അദ്ദേഹം വെള്ളം ഒന്ന് തീ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് തൊട്ടടുത്ത് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഉരുളൻ കല്ലുകൾ കിടപ്പുണ്ടായിരുന്നു. ആ കല്ലുകൾ ആ പാത്രത്തിലേക്ക് എടുത്തിട്ട് അങ്ങനെ ആ പാത്രത്തിൽ വെറും കല്ലുകൾ മാത്രം കിടക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ട് എങ്ങനെയും അങ്ങനെ കുറച്ച് സമയമായിരുന്നു. അല്പസമയത്തിനകത്ത് തന്നെ ഒരു വ്യക്തി ഇങ്ങോട്ട് അദ്ദേഹം ഇതിലേ പാസ് ചെയ്ത് പോകുന്നു. ഈ വ്യക്തി ആ നടന്നു പോകുന്ന ആളെന്ന് നോക്കാതെ ഈ രണ്ട് മൂന്ന് കല്ലിട്ടിട്ട് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന് അതിനകത്ത് ഒരു ക്യൂരിയസിറ്റി തോന്നി. ക്യൂരിയസിറ്റി തോന്നിയിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ ക്യൂരിയസിറ്റി കൊണ്ട് ആ കൂടെ വന്ന ആൾ അവിടെ തന്നെ നിന്ന് കുറച്ച്. അതിനുശേഷം എനിക്കിതിനകത്ത് ഇനി ഇതിങ്ങനെ വെറും കല്ല് മാത്രമാണല്ലോ കിടക്കുന്നത്, ഇതിനകത്ത് വെള്ളമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് എനിക്ക് വെള്ളം ആവശ്യമുണ്ട്, വെള്ളം മാത്രമല്ല എനിക്ക് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സാധനം കൂടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കൂടെ വന്ന ആൾ പറഞ്ഞു, അതിനെന്താ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, ഞാൻ വെള്ളം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് വെള്ളം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അല്പം കൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അടുത്തൊരു വരൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ ക്യൂരിയസിറ്റിയുണ്ട്, ഇവരിതെന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വെയിറ്റ് ചെയ്തു. ആ സമയത്തും ഈ ആള് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ആയി, എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഉപ്പ് അല്പം കൂടെ വേണം ഞങ്ങൾക്ക്, എങ്കിലാണ് ഇത് ഭംഗിയാക്കുക, ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഇവിടെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് അദ്ദേഹം ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടായി. അങ്ങനെ വീണ്ടും ഇവർ മൂന്ന് പേര് ഇരിക്കുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരാളെ കൂടെ കിട്ടി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം പാചകം നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് വെജിറ്റബിളുള്ള ഇന്ന ഇന്ന കാര്യം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കയ്യിൽ ഉള്ള സാഹചര്യങ്ങൾ ഓരോരുത്തരിൽ നിന്ന് കളക്ട് ചെയ്ത് അദ്ദേഹം അതിനെ കൃത്യമായിട്ട് പാചകം ചെയ്തു. നല്ലൊരു സൂപ്പ് അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്തു. ഫൈനലി അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ കിടന്ന ആ രണ്ട് മൂന്ന് കല്ലുണ്ടല്ലോ, ആ കല്ലിനെ അദ്ദേഹം എടുത്ത് പുറത്ത് കളഞ്ഞു. എന്നിട്ട് ഇവരെ ഈ ഇതിന് വന്ന മൂന്ന് നാല് പേർ ഒരുമിച്ചിരുന്നുണ്ട്, ആ സൂപ്പ് കഴിച്ചു. അതിനുശേഷം അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്നും കയ്യിലില്ലായിരുന്നിട്ട് അവിടെ ആദ്യം അദ്ദേഹം ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു, വന്ന ആൾക്കാരിൽ നിന്ന് റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ ആദ്യമേ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആശയം ഉണ്ടായിരിക്കാം, ആ ആശയത്തിന് നമ്മൾ ചാടിക്കേറി അവതരിപ്പിക്കുകയല്ല, അതിൽ കൃത്യമായിട്ടുള്ള സമയമുണ്ട് പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട്. അതോടൊപ്പം നമ്മുടെ കയ്യിൽ തന്നെ എല്ലാ റിസോഴ്സും ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിക്കാതെ നമ്മൾ ആൾക്കാരെ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ കൃത്യമായിട്ട് ക്യൂരിയോസിറ്റി കൊണ്ടുവന്ന് അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൂടെ നിർത്തി കാര്യങ്ങൾ കാണിച്ചു. ആദ്യം വന്ന ആൾ അദ്ദേഹം കൂടെ അസോസിയേറ്റ് ചെയ്തു, ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടായിരുന്നു, അടുത്ത ആൾ വന്നപ്പോൾ വീണ്ടും അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ മറ്റുള്ളവരുടെ റിസോഴ്സും കൂടെ കൊണ്ടുവന്നിട്ട് ഇല്ലാതിരുന്ന ഒരു പ്രോഡക്റ്റിനെ അദ്ദേഹം അവിടെ രൂപപ്പെടുത്തുക. അതിനുശേഷം അവരെല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നു, സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ നമ്മളും ഓരോ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ റിസോഴ്സ് ഇല്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇല്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ
ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയൊരു സ്ഥാനമുള്ള ഏരിയ തന്നെയാണ് ബിസിനസ്. നമ്മൾ ബിസിനസ്സിൽ വിജയിച്ചാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ സഹായിക്കാനായിട്ട് കഴിയും. സോ ബിസിനസ് ചെയ്യുമ്പോൾ പ്രൊഫഷണലായിട്ട് ഒത്തിരി നല്ല രീതിയിൽ ഏറ്റവും നല്ല വാല്യൂ സിസ്റ്റത്തോടുകൂടി മിഷനോടുകൂടി ബിസിനസ് ബിൽഡ് ചെയ്താൽ തലമുറകളോളം നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ സഹായിക്കാനായിട്ട്. തുടർന്നും ഇതുപോലെയുള്ള ബിസിനസ് സ്റ്റോറികൾ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബിസിനസ് സ്റ്റോറീസ് മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നമുക്കത് വരുന്ന ദിവസങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.